ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമ്യ. പൂക്കളെയും ചെടികളെയും ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റാന്തസ് അല്ലെങ്കിൽ എർത്ത് സ്റ്റാർ എന്നീ പേരുകളിലാണ് സാധാരണയായി ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. ബ്രോമിലിയഡ് ഫാമിലിയിൽപ്പെട്ട കളർഫുള്ളായൊരു പ്ലാന്റാണ് ക്രിപ്റ്റാന്തസ്. ക്രിപ്റ്റാന്തസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണെങ്കിലും എൻ്റെ കയ്യിൽ ഈ രണ്ട് കളറിലുള്ള പ്ലാന്റ്സാണുള്ളത്. നമ്മുടെ കൈതച്ചക്ക പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു പ്ലാന്റിൻ്റെ ഷേപ്പാണ് നമ്മുടെ ക്രിപ്റ്റാന്തസിനുള്ളത്. വളരെ ഭംഗിയാണ് ക്രിപ്റ്റാന്തസ് പ്ലാന്റ്സ് കാണാൻ വേണ്ടി. പ്ലാന്റിൻ്റെ കളറും ഷേപ്പെല്ലാം വളരെ അട്രാക്റ്റീവാണ്. നമ്മുടെ സ്റ്റാർ ഫിഷൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ഷേപ്പ് കൂടെ നമുക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ ഫീൽ ചെയ്യും. അതുകൊണ്ടായിരിക്കണം എർത്ത് സ്റ്റാർ എന്നൊരു പേര് കൂടെ നമ്മുടെ ക്രിപ്റ്റാന്തസ് പ്ലാന്റിനുണ്ട്. പോട്ടിലല്ലാതെ നമ്മൾ നിലത്ത് ഈ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ മണ്ണിനോട് ചേർന്നിരിക്കുന്ന ടൈപ്പ് പ്ലാന്റാണ്. ശരിക്കും മണ്ണിലൊരു സ്റ്റാർ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. പൈനാപ്പിൾ പ്ലാന്റ് കാണുന്ന പോലെ തന്നെ ക്രിപ്റ്റാന്തസിൻ്റെ ലീഫിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഷാർപ്പായ ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. ഇപ്പോൾ കെയർലെസ് ആയി നമ്മൾ പ്ലാന്റ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പോറലെല്ലാം വരാൻ സാധ്യതയുണ്ട്. പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഈ മുള്ളുകളും ഷാർപ്പായി നിൽക്കുന്നത്. ഇത് ചെറിയ ടൈപ്പ് ക്രിപ്റ്റാന്തസ് ആണ്, ഇതിന് അത്രയും ഷാർപ്പായ മുള്ളുകൾ കാണുന്നില്ല. ഇൻഡോർ പ്ലാന്റ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ എർത്ത് സ്റ്റാർ പ്ലാന്റും നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ക്രിപ്റ്റാന്തസ് ഇൻഡോറായി സെറ്റ് ചെയ്യാം, പക്ഷേ നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ ക്രിപ്റ്റാന്തസിനെ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു വിൻഡോ സൈഡിലോ അല്ലെങ്കിൽ നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു ബാൽക്കണിയിലോ വേണം നമ്മൾ ക്രിപ്റ്റാന്തസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ക്രിപ്റ്റാന്തസിൻ്റെ കളർഫുള്ളായ ലീഫെല്ലാം പതിയെ ഫെയ്ഡായി ഗ്രീൻ കളറിലേക്ക് മാറും. ഇപ്പോൾ നമ്മുടെ ഈ ക്രിപ്റ്റാന്തസ് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ലൈറ്റ് കുറവുള്ള ഏരിയയിൽ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലീഫെല്ലാം ചെറിയ ഗ്രീൻ കളറ് കയറി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറെല്ലാം ഫെയ്ഡായി വരും. ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. നല്ല വെയിലടിക്കുന്ന ഏരിയയിൽ കൊണ്ടുപോയി നമ്മൾ ക്രിപ്റ്റാന്തസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫിലെല്ലാം പൊള്ളൽ വന്ന് പതിയെ ചെടി നശിക്കും. അതുകൊണ്ട് നല്ല ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ, ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ ക്രിപ്റ്റാന്തസ് പ്ലാന്റിനെ സെറ്റ് ചെയ്യാനായിട്ട്. ക്രിപ്റ്റാന്തസ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത്, അതായത് ഒരു കൂമ്പ് പോലെയുള്ള ഭാഗത്ത് നിന്ന് ഒരു മൊട്ട് പോലെ വന്ന് അതിലൊരു വൈറ്റ് കളർ ഒരു കുഞ്ഞ പൂവാണ് ഉണ്ടാകുന്നത്. ഫ്ലവർ കാണാൻ അതിന് മാത്രം അട്രാക്ഷനൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ക്രിപ്റ്റാന്തസിൽ ഫ്ലവറൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. പൈനാപ്പിൾ പ്ലാന്റിൽ ഒരു തവണ പൈനാപ്പിൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്ലാന്റ് നശിച്ചു പോകുന്ന പോലെ തന്നെ ക്രിപ്റ്റാന്തസിൻ്റെ ഫ്ലവറിങ് സ്റ്റേജ് കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു തുടങ്ങും. അങ്ങനെ നശിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഓരോ ലീഫിൻ്റെ അടിയിൽ നിന്നും പുതിയ ബേബി പ്ലാന്റ്സ് വന്ന് ആ ബേബി പ്ലാന്റ്സ് ഇത്തിരി വലുതാവുന്നതോടുകൂടി നമ്മുടെ മദർ പ്ലാന്റ് കംപ്ലീറ്റായി നശിച്ചു പോകും. ആ സമയത്ത് നമ്മൾ ബേബി പ്ലാന്റ് അടർത്തി വേറെ പ്ലാന്റാക്കി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അല്ലാതെ തന്നെ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് നിന്നും വേറെ തൈകൾ മുളച്ചു വരും. അതും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. റൂട്ട് പൊട്ടാതെ തന്നെ നമുക്ക് പോട്ടിൽ നിന്ന് ബേബി പ്ലാന്റ്സ് അടർത്തിയെടുത്ത് നമുക്കത് വേറെ പോട്ടിലേക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ പ്രൊഡക്ഷൻ പോട്ടിലാണ് എൻ്റെ ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിലൊരു ബേബി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് മറ്റൊരു പോട്ടിലേക്ക് നടന്നതെന്ന് നോക്കാം. പ്രൊഡക്ഷൻ പോട്ടിലെ മണ്ണ് ഞാനൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്ത് ലൂസാക്കി അതിൽ നിന്ന് പ്ലാന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ടിനൊന്നും വലിയ ഡാമേജ് ഉണ്ടാവാതെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്ത പ്ലാന്റിൻ്റെ അടിയിലുള്ള ലീഫെല്ലാം ഞാൻ മെല്ലെ റിമൂവ് ചെയ്യുകയാണ്. പ്ലാന്റിന് ഡാമേജ് ആവാത്ത രീതിയിൽ ആ ലീഫെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ് നടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിനേക്കാളും ഒരുപാട് വലിയൊരു പോട്ട് നമ്മൾ എടുക്കരുത്. പ്ലാന്റിനനുസരിച്ചൊരു പോട്ട് എടുക്കുക. അതിലേക്കായിട്ട് പോട്ടി മിക്സ് എടുത്തിട്ടുള്ളത് മണ്ണ്, അല്പം ചാണകപ്പൊടി, കുറച്ച് കോക്കോപ്പിറ്റ്, ഇത്രയാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മുടെ പ്ലാന്റ് വെച്ച് ചുറ്റും മണ്ണ് സ്റ്റെമ്മിലേക്ക് തട്ടുന്ന രീതിയിൽ നമ്മൾ ചുറ്റും പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഈ ക്രിപ്റ്റാന്തസിൻ്റെ ലീഫെല്ലാം താഴോട്ട് വളർന്ന് പ്ലാന്റ് അല്ലെങ്കിൽ കുറച്ച് പൊന്തി നിന്ന് കഴിഞ്ഞാൽ സോയിലുമായിട്ട് നമ്മുടെ സ്റ്റെമ്മിനൊരു ബന്ധവും ഇല്ലാതെ റൂട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് സ്റ്റെമ്മിനോട് ചേർത്ത് മണ്ണെല്ലാം ടച്ചാവുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാന്റ് നടാനായിട്ട്.
അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ലീഫെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അധികം വെള്ളം വീഴാത്ത രീതിയിൽ വേണം നമ്മൾ നനച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടന്ന് പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ലീഫും കൂടെ നനയുന്ന രീതിയിൽ നനയ്ക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലും സെൻറ്റർ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സെയിം ബോട്ടിൽ നിന്ന് രണ്ട് പ്ലാന്റാണ് കിട്ടിയത്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ വേറൊരു രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെമ്മും റൂട്ടും ഞാൻ വേറെ രണ്ട് പീസായി കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഈ പ്ലാന്റ് ഞാൻ നമ്മൾ നേരത്തെ പ്ലാന്റ് ചെയ്ത പോലെ തന്നെ സാധാ പോലെ നമ്മൾ കുഴിച്ചിടും. അതിനുശേഷം ഈ റൂട്ടിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒരു പോട്ടിൽ കുഴിച്ചിട്ടിരുന്നു, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ചിട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പുതിയ രണ്ട് പ്ലാന്റ്സ് മുളച്ചു വന്നതാണ് ഇത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ രണ്ട് പ്ലാന്റാണത്. ഈ രീതിയിലും നമുക്ക് ക്രിപ്റ്റാന്തസ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. തുടക്കക്കാർക്ക് പോലും സിമ്പിളായി വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ് ക്രിപ്റ്റാന്തസ് പ്ലാന്റ്. പ്ലാന്റിൻ്റെ ഭംഗി കൊണ്ട് ടെറേറിയം, അതുപോലെ മിനി ഗാർഡൻ, ഇതിലെല്ലാം എല്ലാവരും യൂസ് ചെയ്ത് വരുന്നൊരു പ്ലാന്റ് കൂടിയാണ് ക്രിപ്റ്റാന്ത. ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമാണ്. കെയർ ചെയ്യാൻ ടൈം ഇല്ലാത്തവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. നമ്മൾ രണ്ട് ദിവസം നനയ്ക്കാൻ വിട്ടുപോയാലോ പരിചരിക്കാൻ വിട്ടുപോയാലോ പ്ലാന്റിന് കേടൊന്നും സംഭവിക്കില്ല. ഇതൊക്കെയാണ് നമ്മുടെ ക്രിപ്റ്റാന്തസ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.